മനംമയക്കുന്ന സോമനാഥ ക്ഷേത്ര ദൃശ്യങ്ങൾക്ക് വിട നൽകി പുതിയ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കും ഒരു പ്രഭാതയാത്ര. ഗുജറാത്തിലെ ചെറുപട്ടണങ്ങൾ, ഈ യാത്ര സുദാമപുരിയിലേക്കാണ്. കൃഷ്ണനും കുചേലനും ഭൗതിക ജീവിതത്തിൽ രണ്ടു കോണുകളിൽ നിലകൊണ്ടവർ. കുടിലിലും കൊട്ടാരത്തിലും വസിച്ച്, എന്നാൽ ഭാരത ചരിത്രത്തിൽ സുഹൃത്ത് ബന്ധങ്ങളുടെ നിർവചനം എഴുതി ചേർത്തവർ. സൗഹൃദത്തിന് പുതിയ മാനങ്ങൾ നൽകിയ സുദാമ എന്ന കുചേലന്റെ ഗൃഹത്തിലേക്ക്. ഗുരുകുല വിദ്യാഭ്യാസ കാലത്തു തന്നെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു കൃഷ്ണനും കുചേലനും. പിൽക്കാലത്ത് മുതിർന്നപ്പോൾ അവതാരമഹത്വം പ്രവർത്തിച്ചു തുടങ്ങിയ കൃഷ്ണനും ദാരിദ്ര്യം നേർപ്പിച്ച കുചേലനും ഭിന്നധ്രുവങ്ങളിൽ നിൽക്കുന്നവരായി. ദാരിദ്ര്യ ജീവിതത്തിനൊടുവിൽ തൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം കൃഷ്ണനെ കാണാൻ തയ്യാറെടുക്കുന്നു കുചേലൻ. വിഷയം ദാരിദ്ര്യം തന്നെ. അയൽപ്പക്കത്തുള്ള ബ്രാഹ്മണ ഗൃഹങ്ങളിൽ യാചിച്ച് തൻ്റെ ഉറ്റ ചങ്ങാതിക്കുള്ള കാഴ്ചദ്രവ്യമുണ്ടാക്കി കുചേലൻ യാത്ര തിരിച്ചു. അമ്പരചുംബികളായ മണിസൗധങ്ങളും ആഡംബരപൂർണമായ തെരുവുകളും ജനങ്ങളും കുചേലനെ ഒരു നിമിഷം സംശയാലുവാക്കി. എങ്കിലും വളരെക്കാലങ്ങളായുള്ള തൻ്റെ ആഗ്രഹം അതിൻ്റെ അവസാന ഘട്ടത്തോടടുക്കുന്നു. കുറച്ച് സമയത്തിനകം ഭഗവാൻ കൃഷ്ണനെ ദർശിക്കാമെന്നതും കുചേലനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനാകട്ടെ തൻ്റെ ഭാര്യയായ രുക്മിണിയോടൊപ്പം ക്ഷീണിതനായ കുചേലനെ കണ്ട മാത്രയിൽ തൻ്റെ ആത്മമിത്രത്തെ ഓടിയെത്തി ആശ്ലേഷിച്ചുകൊണ്ട് വിവരങ്ങൾ ആരാഞ്ഞു. പിന്നീട് ആനയിച്ച് തൻ്റെ മഞ്ചത്തിലിരുത്തി ഭഗവാൻ കുചേലൻ്റെ കാലുകൾ കഴുകി ചന്ദനവും സുഗന്ധലേപനങ്ങളും പുരട്ടി രുക്മിണീദേവി ചാമരം വീശി. തന്നെ തിരിച്ചറിയുമോ എന്ന ശങ്കയോടെ എത്തിയ കുചേലൻ ഭഗവാന്റെ ആതിഥ്യം അനുഭവിച്ച് അത്ഭുതസ്തബ്ധനായി. ഭഗവാന്റെ സ്നേഹത്തിന് മുന്നിൽ ആവശ്യങ്ങൾ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കിയ കുചേലൻ തൻ്റെ ദാരിദ്ര്യാവസ്ഥ ഭഗവാനോട് പറയാതെ മടക്കയാത്രയായി. തൻ്റെ വീടിനോടടുത്തപ്പോൾ തന്നെ ഒരു മാറ്റം ദർശിച്ച കുചേലൻ അത്ഭുതാലുവായി. തൻ്റെ പഴയ കുടിലിൻ്റെ സ്ഥാനത്ത് ഈ കാണുന്ന കൊട്ടാര സദൃശ്യമായ മണിമേട. ഒരു നിമിഷം അന്താളിച്ചു നിന്ന സുദാമയ്ക്ക് മുന്നിൽ സർവാഭരണ വിഭൂഷിതയായ തൻ്റെ ഭാര്യയെത്തി നടന്ന കാര്യങ്ങൾ ധരിപ്പിച്ചു. അവസ്ഥ പറയാതെ തന്നെ തൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞനുഗ്രഹിച്ച ഭഗവാനെ, സതീർത്ഥനായ കൃഷ്ണനെ സുദാമ മനസ്സാ സ്മരിച്ചു. അന്ന് ഭഗവാൻ കൃഷ്ണൻ കുചേലൻ അനുഗ്രഹിച്ച് നൽകിയ ഭവനമാണ് ഈ സുദാമാപുരി.
പഠിച്ചും കേട്ടും വളർന്ന കൃഷ്ണകുചേല കഥകളുടെ നേർക്കാഴ്ചകളിൽ നിന്ന് പുതിയ കാഴ്ചകളിലേക്ക് യാത്ര തുടങ്ങുകയാണ്. നിലവാരമുള്ള റോഡുകളും റോഡ് വക്കിലെ കാഴ്ചകളും ആസ്വദിച്ച് ഈ യാത്ര ദ്വാരകയിലേക്കാണ്. ആത്മീയ കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും നിറഞ്ഞ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഗുജറാത്ത്. ഇന്നലകളിലെ ദുസ്വപ്നങ്ങളിൽ നിന്നും ഉണർന്നിരിക്കുന്നു ഗുജറാത്ത്. ഇവിടെയുള്ള പ്രശസ്തമായ ആത്മീയ കേന്ദ്രമാണ് ശ്രീ സാന്ദീപനി നികേതൻ. മനം മയക്കുന്ന വാസ്തു സൗന്ദര്യം നിറഞ്ഞ പുറംകാഴ്ച തന്നെ അതിശയിപ്പിക്കുന്നതാണ്. അകമേയുള്ള ചിത്രീകരണത്തിന് വിലക്കുണ്ടിവിടെ. കൃഷ്ണനും ഗാന്ധിയും ജനിച്ച മണ്ണ്, ഗുജറാത്തികളുടെ ആതിഥ്യ മര്യാദ ആത്മാർത്ഥതയുടെ അടയാളമാകുന്നു.